പ്രഭാതഭേരി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലെ അഞ്ചു വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഏകീകൃത പൊതു സർവീസ് കേരളത്തിൽ നടപ്പാക്കുകയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇവയിലായി ജോലി ചെയ്യുന്ന 50,000-ത്തോളം ജീവനക്കാരിൽ ഒട്ടേറെ പേരുടെ പുനർവിന്യാസവും അധിക തസ്തിക രൂപീകരണവും പൊതുവായ സേവന വേതന വ്യവസ്ഥകളും പ്രത്യേക തലങ്ങൾക്കായി രൂപം കൊടുത്തിട്ടുള്ള സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്ന സമയമാണിത്. സാധാരണ ജനങ്ങൾ ഏറ്റവുമധികം ബന്ധപ്പെടുന്ന സർക്കാർ സ്ഥാപനങ്ങളെന്ന നിലയ്ക്ക് പുതുതായി നിർദ്ദേശിക്കപ്പെടുന്ന മാറ്റങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പ്രഭാതഫേരിയുടെ ലക്ഷ്യം. ആദ്യം, എന്താണ് ഈ പൊതു സർവീസെന്നും ഏതൊക്കെ വകുപ്പുകളാണ് ഒന്നിപ്പിക്കുക എന്നും വിശദമാക്കുന്നു മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ ഷില്ലർ സ്റ്റീഫൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പൊതു സർവീസ് കൊണ്ടുവരുന്നതിനായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുക. തദ്ദേശ വകുപ്പിൽ നമുക്കറിയാവുന്ന പോലെ പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, എഞ്ചിനീയറിംഗ്, നഗര ആസൂത്രണം എന്നിങ്ങനെ 5 വകുപ്പുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങളാണ് നിലവിലുള്ളത്. ഇവയെ സംയോജിപ്പിച്ചാണ് പൊതു സർവീസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിനായിട്ടുള്ള വിവിധ തസ്തികൾ സൃഷ്ടിക്കുന്നതും അതിന്റെ എന്തൊക്കെ സേവനങ്ങളാണ് ഓരോ തസ്തികയിലുള്ളവർ ചെയ്യേണ്ടതെന്നും സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കിക്കഴിഞ്ഞു. ഇത് നമുക്ക് പരിശോധിച്ച് മനസ്സിലാകും, നിലവിൽ ഈ വകുപ്പുകളിലെല്ലാം ഓരോ വകുപ്പുകൾക്ക് അധ്യക്ഷന്മാരുണ്ട്. ജില്ലകളിലും അതാത് വകുപ്പുകൾക്ക് ഓരോ അധ്യക്ഷന്മാരുണ്ട്. ഇനി ഈ വകുപ്പുകളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഇവയുടെ ജില്ലയിൽ ഒരൊറ്റ അധ്യക്ഷൻ വരണം. നിലവിൽ പഞ്ചായത്ത് വകുപ്പില് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് എന്നുള്ള ഒരു തസ്തികയാണ് ആ വകുപ്പിന്റെ ജില്ലയിലെ അധ്യക്ഷൻ. ഇങ്ങനെ ഓരോ വകുപ്പിനും അതുപോലെ വിവിധ അധ്യക്ഷന്മാരുണ്ട്, അല്ലെങ്കിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ആ ജില്ലയിലെ ജില്ലാ മേധാവികളായ ഉദ്യോഗസ്ഥർ ഇവർ മാറി ഇനി പുതുതായി ജോയിന്റ് ഡയറക്ടർ എന്ന തസ്തിക സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ നിലവിലുള്ള തസ്തികൾക്കും മുകളിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ഒരു പുതിയ തസ്തിക സൃഷ്ടിക്കുന്നു. ഇങ്ങനെ 14 ജില്ലകളിലും തസ്തികകൾ വരും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കില എന്ന് പറയുന്ന സ്ഥാപനം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇത്തരം തസ്തികകൾ സൃഷ്ടിക്കപ്പെടും. ഈ തസ്തികകൾ വഴി ഇതിന്റെ ഏകോപനം നിർവഹിച്ച് ഇത് നടപ്പാക്കാം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പൊതു സർവീസ്. എന്നാൽ പൊതു സർവീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. നിലവിൽ താഴെത്തട്ടിൽ പഞ്ചായത്തുകളിൽ നമ്മളൊരു സേവനത്തിനായി ചെല്ലുന്ന ഒരാൾക്ക് കിട്ടുന്ന സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമായും കാര്യക്ഷമമായും കിട്ടാൻ ഇപ്പോൾ മുകളിൽ സൃഷ്ടിക്കുന്ന ഈ തസ്തികകൾ കൊണ്ട് മാത്രം സാധിക്കുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. അതിന് കൂടുതൽ വ്യക്തത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് വരുത്തേണ്ടത്. അതിന് നിലവിൽ ഇപ്പോഴുള്ള ഈ മുകൾ തട്ടിലുള്ള തസ്തികകൾ മാത്രം കൊണ്ട് സാധിക്കില്ല. അതുകൂടി വരുമ്പോൾ മാത്രമേ പൊതു സർവീസ് എന്ന് പറയുന്ന സംവിധാനം തദ്ദേശ വകുപ്പിൽ ഫലപ്രദമായി ജനോപകാരപ്രദമായി നടപ്പാക്കാൻ കഴിയും. ഈ ഏകീകരണത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിവരിക്കുന്നു കരുനാഗപ്പള്ളി നഗരസഭയുടെ ആദ്യ ചെയർമാനും ഇപ്പോൾ കൗൺസിലറുമായ എം അൻസാർ. ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതി നിയമമാകുന്നതുവരെയും നമ്മുടെ രാജ്യത്ത് ഒരു ഏകീകൃത നിയമം ഉണ്ടായിട്ടില്ല. ഈ രംഗത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏകീകൃത നിയമം ഇല്ലാത്ത കാലത്ത് പോലും ഗ്രാമഭരണവും നഗരഭരണവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ തന്നെയാണ് നടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ പ്രാഥമിക തലമെന്നും ദ്വിതീയ തലമെന്നും തൃതീയ തലമെന്നും നമുക്ക് വേർതിരിക്കാം. അപ്പൊ നമ്മുടെ ഈ ഭരണഘടനയുടെ പാർട്ട് 9 ഗ്രാമത്തെ പ്രതിപാദിക്കുന്നു, 9A നഗരസഭകളെ പ്രതിപാദിക്കുന്നു, നഗര സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്നു അത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 11 പട്ടിക പഞ്ചായത്തുകളെ സംബന്ധിച്ചും 12 പട്ടിക നഗരകാര്യങ്ങളെ സംബന്ധിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ നമ്മുടെ അനുച്ഛേദം 243A മുതൽ O വരെ പഞ്ചായത്തുകളെ സംബന്ധിച്ചുള്ളതാണ്. P മുതൽ ZG വരെ നഗരകാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഈ ഭേദഗതി അനുസരിച്ച് ത്രിതല സംവിധാനമാണ് ഗ്രാമതലത്തിലുള്ളത്. എന്നാൽ അർബൻ തലത്തിൽ സിംഗിൾ ടയർ നിയമമാണ്. അപ്രകാരം രൂപപ്പെട്ട കേരള പഞ്ചായത്തി രാജ് ആക്ടിൽ 276 സെക്ഷനുകളുണ്ട്. എന്നാൽ കേരള മുനിസിപ്പൽ ആക്ടില് ഇത് 575 സെക്ഷനുകളാണ് ഉള്ളത്. കേരള സർക്കാർ പറഞ്ഞത് പദ്ധതി ഏകീകരിക്കാനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ രണ്ട് മേഖലകളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ NREGS ഇപ്പൊ ഈ
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തുകളിലാണ്, നഗരസഭകളിലാണ് അയ്യങ്കാളി പദ്ധതിയാണ്. ആ അയ്യങ്കാളി പദ്ധതിക്ക് ഫണ്ട് കൊടുക്കുന്നത് കേരള സർക്കാരും എൻ ആർ ഈജൻസിന് ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമാണ്. അപ്പോ ഇതിന്റെ ലക്ഷ്യം യഥാർത്ഥത്തില് ഇത് 50,000-ത്തിലധികം വരുന്ന ജീവനക്കാരെ ഒരു കോമൺ സർവീസിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. ഇത് എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യം കണ്ടറിയണം. ഏതായിരുന്നാലും അവസാന നിയമം വരുന്ന സമയത്ത് മാത്രമേ ഇതിനകത്ത് കൂടുതൽ വ്യക്തത വരാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ ഗൗരവവും ഏറിയ പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടെയും ഗൗരവത്തോടെയും സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ വളരെ ശുഭോദർക്കമായ ഒരു പുനഃക്രമീകരണമായി ഇതിനെ വിലയിരുത്തുന്നു. ജനകീയ ആസൂത്രണത്തിന് ഇത് പുതിയ ദിശാബോധം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയൊരു പ്രധാന ഭരണപരിഷ്കാര നടപടിയാണ് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പൊതു സർവീസിൻ്റെയും രൂപീകരണം. ഒരു പ്രിൻസിപ്പൽ ഡയറക്ടറെ ചുമതലയിൽ നിലവിലുള്ള പഞ്ചായത്ത്, ഗ്രാമവികസനം, നഗരകാര്യം, നഗര ഗ്രാമാസൂത്രണം, എഞ്ചിനീയറിംഗ് വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ വകുപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജോയിൻറ് ഡയറക്ടർമാരെ ജില്ലകളിൽ നിയമിച്ചുകൊണ്ട് ഒരു ഏകീകൃത ജില്ലാ കാര്യാലയം രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ സംവിധാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സഹായം ലഭ്യമാക്കാൻ കഴിയും വിധം പുനർവിന്യസിക്കുകയും വികേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന തീരുമാനമാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കാലോചിതമായി സഹായിക്കാൻ കഴിയുന്ന വിധം നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ഉപവിഭാഗങ്ങൾ സംസ്ഥാന കാര്യാലയത്തിൽ സജ്ജമാക്കുന്നുള്ള തീരുമാനവും ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. കോവിഡ് അടക്കമുള്ള മഹാമാരികളുടെ ഈ കാലത്ത് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന ഓഫീസിൽ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം രൂപപ്പെടുത്തിയിരിക്കുന്നു. പൊതുജനാരോഗ്യത്തിൽ പ്രത്യേക പരിശീലനം കിട്ടിയ നിലവിൽ തദ്ദേശ സ്വയംഭരണ സർവീസിലുള്ള മെഡിക്കൽ ഡോക്ടറായിരിക്കും ഈ വിഭാഗത്തെ നയിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഒരു ശാക്തീകരണ വിഭാഗം, എംപവർമെൻ്റ് വിങ് നിലവിൽ വരുന്നുണ്ട്. സാങ്കേതിക വിദ്യയും നവമാധ്യമങ്ങളും സജീവമായി ഈ കാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് ഒരു ആശയവിനിമയ വിഭാഗം, കമ്മ്യൂണിക്കേഷൻ വിങ്ങും രൂപീകരിക്കും. നയപരമായ പൊതുവായ കാര്യങ്ങളിലും പദ്ധതി ആസൂത്രണത്തിലും നടത്തിപ്പിലും ഏകോപനവും കാര്യക്ഷമതയും ഉണ്ടാക്കുന്നതിന് വകുപ്പുകളുടെ ഏകീകരണം സഹായിക്കും. ഓരോ വകുപ്പിലും സർവീസിലുള്ളവരായി പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ബ്ലോക്കുകളിലെയും ഉദ്യോഗസ്ഥർ മാറുന്നതോടെ ഇവർക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന അതിർവരമ്പുകളില്ലാതെയാകും. കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യമുണ്ടാകുന്നു. ശുചീകരണ പ്രവർത്തനത്തിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും കൃഷിയടക്കമുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങളിലും പുതിയ യോജിപ്പ് സാധ്യമാകുന്നു. ഹരിത കേരളം, ലൈഫ് മിഷൻ, സുഭിക്ഷ കേരളം തുടങ്ങി സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവനക്കാരുടെ ഏകീകരണത്തോടെ ഉണ്ടാകുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഐക്യം പ്രയോജനപ്രദമായി തീരുകയും അത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും ജില്ലാ ഭരണകൂടവുമായും ആസൂത്രണ സമിതി നേതൃത്വവുമായും ചേർന്ന് പരിഹരിക്കുന്നതിനും പുതിയ ജില്ലാ കാര്യാലയത്തിന് കഴിയുന്നതാണ്. ജില്ലാതലത്തിൽ ഇത്തരമൊരു സംവിധാനം ഏകോപിതവും കാര്യക്ഷമമാകുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സർവീസ്, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാക്കുന്നതിന് സാധ്യമാകുന്നു. ഇത്തരത്തിൽ ജനകീയ ആസൂത്രണത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്നതിന് ജനകീയ ആസൂത്രണത്തിൻ്റെ 25th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ രൂപീകരണവും അനുബന്ധ മാറ്റങ്ങളും വഴിവെക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി നടപ്പിലാക്കിയതിൻ്റെ ചരിതാർത്ഥ്യവും ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായും പുതിയതായി വന്ന ഈ ഏകീകൃത വകുപ്പ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കേറെ സഹായകമാകും എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളാണ് ജനങ്ങളുമായി അവരുടെ സാധാരണ ജീവിത ആവശ്യങ്ങളുമായി ഏറ്റവുമധികം ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾ. ഉദ്യോഗസ്ഥ വാഴ്ചയുടെ ഉമ്മറപ്പടികളാണവ. സർക്കാരിൻ്റെ ജനസ്പർശ കരാങ്കുലികളാണവ. സാധാരണ ജീവിതങ്ങളിലേക്ക് തുറക്കുന്ന ജനവാതിലുകൾ ജനങ്ങൾക്ക് സൗകര്യപ്രദവും ഉപകാരപ്രദവുമാകണമെന്നതാണ് ഇത്തരം സർവീസുകളുടെ പ്രഥമവും പ്രധാനവുമായ നിബന്ധന. ഈ പുനഃക്രമീകരണം അത് സാധിച്ചു തരുമെങ്കിൽ ഏറെ നല്ലത്. പ്രഭാതഭേരി.
ആയിരിക്കും.